ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പിങ്ക് പാൽ പായസം ഉണ്ടാക്കാൻ പോകും. വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസി ആട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഒരു കൈപ്പിടി പാൽ നമ്മുടെ പായസം അരി ആട്ടോ. പിന്നെ എടുത്തേക്കുന്നത് ഒരു ലിറ്റർ പാൽ, പിന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പിങ്ക് പാൽ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് നമ്മുടെ 1 ലിറ്റർ പാൽ നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തന്നെ നമ്മളെടുത്ത് വച്ചേക്കുന്ന 6 ടേബിൾ സ്പൂൺ പഞ്ചസാര അതും കൂടെ നമുക്ക് നമ്മുടെ പാലിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയും നമ്മുടെ ആ പാലും കൂടെ നന്നായിട്ട് എല്ലായിടത്തും രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് ബബിൾസ് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ബബിൾസ് നന്നായിട്ട് തിളച്ച് വരണ്ട, ബബിൾസ് വന്നാൽ മാത്രം മതി കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ചതിന് ശേഷം, ഇതിപ്പം ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 5 വിസിൽ നമുക്ക് കേൾപ്പിക്കണം. 5 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5 വിസിലും കേട്ടതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുക. കറക്റ്റ് 1 മണിക്കൂർ, അതിനുശേഷം മാത്രമേ തുറക്കാവൂ. 1 മണിക്കൂർ അതിലിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി നന്നായിട്ട് കഴുകി 1/2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കുക. ആ കഴുകിയ വെള്ളം നമ്മൾ നന്നായിട്ട് 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നല്ല ഫ്രഷ് വെള്ളത്തിൽ ഇട്ട് വെക്കുക. പിന്നെ നമ്മൾ കുക്കറിലിടുമ്പോഴത്തേക്ക് ആ വെള്ളത്തോടു കൂടിയാണ് നമ്മൾ കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. പക്ഷേ 1 വിസിൽ കറക്റ്റ് 1 വിസിൽ കേട്ടതിന് ശേഷം 1 മണിക്കൂർ വീണ്ടും മാറ്റി വെക്കുക. അതിന് ശേഷം മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്യാവുള്ളൂ. ഓക്കെ, കറക്റ്റ് 1 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ദേ ഇപ്പം തുറന്നതാട്ടോ. ദേ കറക്റ്റ് നമ്മുടെ പായസം അല്ല പിങ്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ട്. ദേ ഇപ്പം നമ്മുടെ പിങ്ക് പാൽ പായസം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാലും പോരാ, ഞങ്ങൾ ബോളിയുടെ കൂടെ കഴിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി പിങ്ക് പാൽ പായസം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ടോ. വളരെ സിമ്പിളാണ്, സൂപ്പർ ടേസ്റ്റ്. ഇതും ബോളിയും കൂടെ ഒരു രക്ഷയില്ല, അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ഞാൻ കുറച്ച് ബോളിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു, ലവ് യു ഓൾ.